സ്ലാമലൈക്കും വരഹമുല്ലാംസ്മി വല്ല വസ്ലാത്തു വസ്ലാം വല അഷർഫ് റസൂൽ ആലിഹി ഒസഹബി അജ്മയിൻ അമ്മാബാദ് സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ശ്രോതാക്കളെ ഒരു മനുഷ്യൻ മരണമാസന്നമായി കടന്നതു മുതൽ ആ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കുളിവരെയുള്ള ഒരു രൂപം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു ഇൻഷാല്ല അങ്ങോട്ട് ഈ ഒരു മനുഷ്യനെ നമുക്ക് കഫൻ ചെയ്ത് ഈ മനുഷ്യൻ്റെ മേലുള്ള മയ്യത്തിന് നിസ്കാരം നിർവഹിച്ച് കബറടക്കണം ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ കൂടെ വിശദീകരിക്കാം കഫൻ ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായും വളരെ ചുരുങ്ങിയ രൂപവും എല്ലാത്തിനുമുള്ളതുപോലെ തന്നെ കാമിലായ പരിപൂർണമായ രൂപമുണ്ട് ചുരുങ്ങിയ എന്ന് പറയുന്നത് ഒരു തുണി ശരീരത്തിൽ മൊത്തം മറിയുന്ന ഒരൊറ്റ മതി ഒറ്റ ഒരു തുണി കൊണ്ട് തന്നെ കഫൻ ചെയ്യാൻ ഒരു പ്രയാസമില്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയം കൂടി പറയാം സ്വാഭാവികമായും ഇന്നത്തെ കോവിഡ് മരണങ്ങൾ വരുമ്പം പലപ്പോഴും ഒന്നോ രണ്ടോ തുണികൾ മാത്രമാണ് അവരിങ്ങനെ ചെയ്യുന്നുള്ളൂ ബാക്കി തുണികൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ പലപ്പോഴും പല ആളുകളും അതിലൊരു പ്രയാസം പറയാറുണ്ട് ഒരു പ്രയാസമില്ല നമുക്ക് ശരീരം മുഴുവൻ മറിയുന്ന ഒറ്റ തുണി കൊണ്ടൊന്നിങ്ങനെ കഫൻ ചെയ്താൽ തന്നെ കഫൻ ചെയ്യാന്നുള്ള ഒരു കടമ വേടിയിട്ടുണ്ട് ഒരു പ്രയാസമില്ല പിന്നെ അതിൻ്റെ മേൽ മയത്തിന് സ്കിരിച്ച് അവർ അടക്കാം അപ്പം ഏതായാലും ലോഹസുബാനത്തെ അത്തരം രോഗങ്ങളെന്നൊക്കെ നമ്മളെ കാക്കട്ടെ അപ്പം ഇനി കഫൻ ചെയ്യേണ്ട രൂപമാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറയാം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കഫൻ ചെയ്യാൻ വേണ്ടത് പുരുഷനാണെങ്കിൽ സ്ത്രീ ഞാൻ പറഞ്ഞു ചുരുങ്ങിയത് ഒറ്റ തുണി മതി ഒരു തുണിയേ വേണ്ടു ഇനി അതല്ലെങ്കിൽ പുരുഷൻക്ക് ആണെങ്കിലും സ്ത്രീക്കും മതിയാകുന്ന ഒന്നാണ് മൂന്ന് തുണി ഈ മൂന്ന് വെറും ഒരു മൂന്ന് തുണി കഷ്ണം അത് പുരുഷനും പറ്റും സ്ത്രീക്കും പറ്റും ലാഫർ കഫി വുജൂബി സലാസിലഫ ഇഫ ബൈനർ റുജി വൽമർ എത്തി ആണിനും പെണ്ണിനും മൂന്ന് തുണി മതിയാകും എന്നതിലുള്ളതിൽ ഒരഭിപ്രായത്തെ ഒരു മൂന്ന് തുണി എടുത്തിട്ട് ആ മൂന്ന് തുണി മുണ്ട് എന്നാ ചെയ്യേണ്ട രൂപം ഞാൻ പറയാം ആ രൂപത്തിൽ ഇങ്ങനെ മൂന്നും കൂടി കഫൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല അതെല്ലാവർക്കും പറ്റും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്നാൽ പെണ്ണിന് അഫ്വലായ രൂപം എന്നുള്ളത് രണ്ട് കഷ്ണം തുണിയാണ് മയത്തിൻ്റെ ശരീരം മൊത്തം അറിയുന്ന ഒരു രണ്ട് കഷ്ണം തുണി എടുക്കാം അതുപോലെ തന്നെ പിന്നെ നിസ്കാർ കുപ്പായം എടുക്കുക അതുപോലെ തന്നെ മുഖമക്കനുണ്ടാകുക പിന്നെ ഒരു അരയുടുപ്പും ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ ഇത്രയുമാണ് അഫ്സലായ രൂപം ഒരു പുരുഷൻ അഫ്സലായ രൂപം എന്ന് പറയുന്നത് മൂന്ന് കഷ്ണം തുണിയാണ് പിന്നെ പറ്റും ഒരു നീളക്കുപ്പായം അതുപോലെ തന്നെ ചില ആളുകൾ തലയെക്കെട്ട് നീളക്കുപ്പായം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചോട്ടെ തെറ്റില്ല ജായിസാണ് അനുവദനീയമാണ് അപ്പം ഈ രൂപത്തിലാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള കഫലിൻ്റെ തുണി ഈ തുണികൾ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ടൊന്ന് ഈ ഉലുവാന് കർപ്പൂരൊക്കെ പുകയിപ്പിക്കുന്നില്ല ആ പുകയിപ്പിക്കുന്നെടുത്ത് കൊണ്ടുപോയിട്ട് അത് വാസന അതിൻ്റെ പോർച്ച് തുണിയും കൊടുക്കുക അങ്ങനെ അതിൻ്റെ വാസന കിട്ടിയതിന് ശേഷം ആ തുണി കൊണ്ടുവന്നിട്ട് നമ്മൾ വിരിക്കണം അങ്ങനെ വിരിക്കണം ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു തുണി എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിരിക്കുന്നു ആദ്യം ഒരു തുണി ഇങ്ങനെ വിരിച്ച് വയ്ക്കുന്നത് അതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ തുണിയും എൻ്റെ ഒരു രൂപമാണ് പറയാൻ പോകുന്നത് രണ്ടാമത്തെ തുണിയും ഇങ്ങനെ വിരിക്കുന്നത് കണ്ണിനും ഇരുവും മതി കുഴപ്പമൊന്നുമില്ല മൂന്നാമതൊരു തുണിയും കൂടി വിരിക്കുന്നു ഇങ്ങനെ മൂന്ന് തുണി വിരിച്ചതിന് ശേഷം ഈ ഓരോ തുണിയും വിരിച്ചതിന് ശേഷം ആ തുണിയിൽ അത്തർ അതുപോലെ തന്നെ പിന്നെ പനിനീർ വെള്ളം ഇതൊക്കെ കുടയിൽ സ്വന്നത്താണ് എഴുചന്തുക്കളൊന്നും പെട്ടെന്ന് വന്നിട്ട് ഈ മയ്യത്തിന് കേടുവരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന സ്വന്നത്താണ് അപ്പോൾ അതൊക്കെ കുടഞ്ഞ് ഓരോ തുണിയും ഇങ്ങനെ വിരിക്കുകയാണ് ഓരോ തുണിയും ഇങ്ങനെ വിരിക്കുകയാണ് അതിനിട്ട് ബിസ്മി അല്ലാറുറഹീം എന്ന് പറഞ്ഞ് മയ്യത്തിന് നമ്മളിങ്ങനെ കിടത്തുകയാണ് മയത്തിനെ കടത്തിയതിനു ശേഷം ആ മയ്യത്തിൻ്റെ ഈ കഫൻ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മയത്തിൻ്റെ കൈ അവിടെ വെക്കണം സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു സംശയമാണ് ആ കൈ എന്നുള്ളത് നിസ്കാരം കെട്ടുന്നത് പോലെ ഇങ്ങനെ വെക്കാം കുഴപ്പമില്ല ഇങ്ങനെ വെച്ച് പിന്നെ കഫൻ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചിരുന്നതിനും രണ്ടും കുഴപ്പമില്ല എന്ന് മഹാന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം രണ്ടും പറ്റും രണ്ടും പറ്റും കൈ ഇങ്ങനെ പിന്നെ നിസ്കാരം കെട്ടുന്ന പോലും ചെയ്യാം ഇങ്ങനെ അഴിച്ചു വെക്കുകയും ചെയ്യാം രണ്ടും കുഴപ്പമില്ല അത് ആ സമയത്ത് അല്ലെങ്കിൽ ആ മയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ വെക്കണം എങ്ങനെ വെച്ചാലാണ് ഇതാവുക അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ പ്രയാസമാകുമെന്ന് തോന്നി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെച്ചോളി പലപ്പോഴും പല ആൾ പറയും കബറില് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കബറില് കൊണ്ടുപോയി കിടത്താൻ പ്രയാസമാവും ആ രൂപത്തിലുള്ള ശരീരമാണ് വലിയ തടിച്ച ശരീരമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാൽ ഇങ്ങനെ വെച്ചോ കുഴപ്പമില്ല ഞാൻ അല്ല ഇങ്ങനെ വെക്കാൻ പറ്റും അങ്ങനെ വെച്ചാൽ രണ്ടും അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല ഏ രൂപത്തിലും വെക്കാം എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ മുറിവ് എവിടെങ്കിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ കക്ഷം അതുപോലെ തന്നെ വിരലുകൾക്കിടയിൽ മൂക്ക് അതുപോലെ തന്നെ നെറ്റി സുജൂതിൻ്റെ അവയവങ്ങൾ സുജൂത് ചെയ്യുമ്പോൾ നിലത്ത് വെക്കുന്ന അവയവങ്ങളില്ല ഈ ഭാഗങ്ങളിലൊക്കെ വെക്കണം പിന്നെ മൂക്കിൽ ചെവിയിൽ വായിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ കഴിവുണ്ട് തന്നെ കക്ഷത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സ്വാഭാവികമായും നമ്മുടെ ശരീരം ഇങ്ങനെ ചുളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാൽവിരലുകളിൽ ഈ കൊന്ന ആ മനുഷ്യൻ്റെ മുൻപിൻദ്വാരത്തിൻ്റെ ആ ഒരു ഇടയിൽ ആ ഭാഗങ്ങളൊക്കെ പഞ്ഞു വെക്കുക അവിടെയൊക്കെ പഞ്ഞു വെച്ചിട്ട് ചെറിയ കഷ്ണം ശീല കൊണ്ട് കെട്ടാവുന്നതുമാണ് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആ മനുഷ്യനെ ഇങ്ങനെ കിടത്തി നേരെ കിടത്തി എൻ്റെ ശരീരത്തെ നമ്മൾ അത്ര നല്ലോണം പിരട്ടി കൊടുക്കുക അത്രക്കൊന്നിങ്ങനെ പുരട്ടിക്കൊടുത്ത് അത്ര എല്ലാം ഇടയാക്കിയതിന് ശേഷം പിന്നെ നമുക്കിനി കഫൻ ചെയ്യലാണ് കഫൻ ചെയ്യലാണ് അപ്പം ഇനി എന്ത് ചെയ്യണം ആദ്യമായി ഒരു മനുഷ്യൻ ഈ തല ഇത് വലതു ഭാഗം ഇത് ഇടത് ഭാഗം അപ്പോൾ ഒരു മനുഷ്യൻ സാധാരണ മുണ്ടെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക ഒരു മനുഷ്യൻ മുണ്ടെടുക്കുമ്പോൾ സാധാരണ ഉണ്ടാവും എങ്ങനെയാണ് ആദ്യം ഇടത്തുനിന്ന് വലത്തോട്ട് കൊടുക്കും പിന്നെ വലതുനിന്ന് ഇടത്തോട്ട് കൊടുക്കും ആ രൂപത്തിലാണ് മയ്യത്തിന് ചെയ്ത് കൊടുക്കേണ്ടത് പലപ്പോഴും ചില ആളുകൾ ചെയ്യുന്നത് കാണാം ഞാൻ എത്രയോ പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് തിരിച്ച് ചെയ്യുന്ന അതിനൊന്നും ആരും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല അതൊക്കെ അതിൻ്റെതായ നിയമപ്രകാരം ചെയ്യുമ്പം അതൊക്കെ ശ്രദ്ധിക്കണം അത് തിരിച്ച് ചെയ്താൽ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല അതിൻ്റെ പരിപൂർണ രൂപമാണ് പറയാൻ പോകുന്നത് എങ്ങനെ ചെയ്യേണ്ടത് അത് നമ്മൾ മുൻ കൊടുക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ആ മേലത്തെ തുണി ഇവിടെ നിന്ന് അങ്ങോട്ടിട്ട് കൊടുക്കുന്നു അങ്ങോട്ട് പെണ്ണാണെങ്കിൽ പെണ്ണിന് നിസ്കാര കുപ്പായവും അതിൻ്റെ മുകളിൽ അല്ല അതിൻ്റെ അടിയിലായിട്ട് പിന്നെ ഒരു അരമുണ്ടും അതുപോലെ തന്നെ മുഖമക്കനെ ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് പെണ്ണിന് രണ്ട് തുണി ഉണ്ടാവും പുരുഷനെ സമൂഹത്തിൽ മൂന്ന് തുണി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് മുണ്ടിടുന്നത് പോലെ ഇവിടുന്ന് അങ്ങോട്ടിട്ട് കൊടുത്തു ഒരു കഷ്ണം അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്തതിനു ശേഷം അതിൻ്റെ ലെയർ തന്നെ അതിൽപ്പെട്ട ഭാഗം തന്നെ എന്ത് ചെയ്യണം അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുക എന്നിട്ട് ഇവിടെയൊക്കെ അത്തറും ഇതൊക്കെ പുരട്ടി കൊടുക്കുകയൊക്കെ കുടയുക അങ്ങനെ സുഗന്ധം ഉള്ള രൂപത്തിലാണ് മയ്യത്തിനമ്മൾ പറഞ്ഞേക്കേണ്ടത് അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ തുണിയും ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നു ഇവിടുന്ന് ഇടത്തുനിന്ന് വല എന്നാ ഇടത്തുനിന്ന് വലത്തോട്ടേക്കും പിന്നെ വലത് ഭാഗത്തു നിന്നും ഇടത്തോട്ടേക്കും നമ്മൾ മുണ്ടെടുക്കുന്ന ആ രൂപം ഈ രൂപത്തിനാണ് മുണ്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇനി ഒരാൾ മുണ്ട് തിരിച്ച കൊടുക്കുന്നത് എഴുതിയിട്ടെന്നാൽ മയ്യത്തുനിന്ന് തിരിച്ച് കഫം ചെയ്യാമെന്ന് വിചാരിക്കരുത് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടാകും ഈ ഭാഗത്തും കുറച്ച് കൂടുതലുണ്ടാകും ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനിട്ട് ഇവിടെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുർത്താവിലൊരു കെട്ട് കെട്ടും ഇവിടെ ഒരു കെട്ട് കെട്ടിയതിന് ശേഷം അതുപോലെ തന്നെ ഒരു കഷ്ണം തുണിയെടുത്തിട്ട് ഈ ഈ ഭാഗത്തും ചെറിയൊരു ശീലം എടുത്തിട്ട് ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ നടുവിലൂടെയും ഒരു കര കെട്ടുന്നു ഇങ്ങനെ നടുവിലൂടെയും നമ്മളൊരു കരത്ത് കെട്ടുക ഈ രൂപത്തിലാണ് കഫൻ ചെയ്യുന്ന രൂപം അത്രയേ ഉള്ളൂ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്നാൽ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ കെട്ട് അഴിച്ചു കളയണം എന്നാണ് അപ്പം കഫഞ്ചിയെന്നുള്ളത് വലിയ വിശദം വിശ വിശാലമായി പറയാനൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളൂ ആ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒരു മൂന്ന് തുണി എടുക്കുക മൂന്ന് തുണി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇടത് നിന്ന് വലത് ഭാഗത്തേക്കും പിന്നെ വലത് നിന്ന് ഇടത് ഭാഗത്തേക്കും ചെയ്യുക ഈ രൂപത്തിലാണ് കഫൻ ചെയ്യേണ്ടത് അങ്ങനെ മൂന്ന് കെട്ടും കെട്ടി നമ്മളെന്ത് ചെയ്യുകയാണ് ആ മനുഷ്യനെ അവസാനത്തെ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിസ്കാരം അതൊന്ന് ചെറുതായ നിരക്ക് എന്ന് വിശദീകരിച്ച് നിർത്താം മയത്തെ നിസ്കാരം എന്നുള്ളത് വലിയ പ്രയാസം എന്നുള്ള കാര്യമല്ല വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ രൂപം പറയാം ഈ മയത്തിന്റെ അപ്പോൾ ഇതൊരു പുരുഷന്റെ മയത്താണെങ്കിൽ ആ പുരുഷന്റെ തലയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത് ഇമാമ് അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന ആൾ തലയുടെ ഭാഗത്ത് നിൽക്കുക ഇനി അതല്ല സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ അരഭാഗത്ത് നമ്മൾ മറയായി നിൽക്കുക അതാണ് ഉദ്ദേശം ഇവിടെ അപ്പോൾ അരക്ക് നേരെ അവിടെ നമ്മൾ നിൽക്കുക കാരണം ഏറ്റവും ബന്ധപ്പെട്ട കുടുംബങ്ങളിലൊരാളാണ് നിൽക്കുക അയാൾ അവർ പണ്ണിൻ്റെ അരക്ക് നേരെ നിൽക്കലോടുകൂടെ ആ ശരീരത്തിൻ്റെ ആകൃതിയൊന്നും വിന്വേഷം നേരം കണ്ടു കാണൂല അപ്പോൾ വേണ്ടിയാണ് അതൊരു ഹിക്കുമത്ത് തന്നെ ഉള്ളൂ അപ്പോൾ ഏതായാലും അവിടെ നിൽക്കുക പുരുഷനാണെങ്കിൽ ഇത്രയും ഭാഗത്ത് നിൽക്കുക അങ്ങനെ തന്നെ നിന്നാലേ ശരിയാകും എന്നൊന്നുമില്ല മയത്തിനേക്കാൾ പിന്തി അവിടെ നിന്ന് കഴിഞ്ഞാലും നിസ്കാരം ശരിയാവും അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ നിസ്കരി ചെറിയ രൂപം പറയാം ഈ മയത്തിന് മേൽ ഫർദ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു അള്ളാഹു അക്ബർ എന്നെ കൈകെട്ടുക കൈകെട്ടിയതിന് ശേഷം നമ്മൾ അവിടെ ആകെ ചെല്ലേണ്ടത് ഔദ്ദില്ലായ്മ ഷെയ്ത്താണുള്ള റഹീം ബിസ്മില്ലാഹി അഹുറഹ്മാൻ റഹീം എന്നുള്ള ഫാത്യോദരാണ് വജ്ജത്വദണ്ട അങ്ങനെ ഫാത്തിയോദി ഫാത്തിയോദിനു ശേഷം പിന്നെയും അള്ളാഹു അക്ബർ ഈ അള്ളാഹു അക്ബർ കൈകെട്ടിയതിന് ശേഷം ചുരുങ്ങിയ രൂപമാണ് പറയുന്നത് അള്ളാഹു മുസലിഅാല സൈദിന മുഹമ്മദ് വലാലി സൈദിന മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞു എന്നിട്ട് പിന്നെയും കൈകെട്ടിയിട്ട് അള്ളാഹു മുഹഫിർ ലഹു പെണ്ണാണെങ്കിൽ അള്ളാഹു മഹഫിർ ലഹ ഇനി ഒരാൾ അള്ളാഹു മുഹഫിർ ലഹു എന്ന് പെണ്ണിന് പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നാവില്ല എന്തുകൊണ്ട് മയ്യത്ത് എന്ന പദം ഉദ്ദേശിക്കുമ്പോൾ അത് മുതക്കറാണ് പെണ്ണ് മയ്യത്താണെങ്കിലും ആ വാക്ക് മയ്യത്ത് എന്നുള്ള പദം മുതക്കറായതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹു മുഗഫുർ ലഹു എന്ന് പറഞ്ഞുപോയി എന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് തെറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക ഏതായാലും പെണ്ണാണെങ്കിൽ അള്ളാഹു മുഗഫിർലഹ എന്നും ആണാണെങ്കിൽ അള്ളാഹു മുഗഫർ ലഹു എന്നും പറയാം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ കിബറിന് ശേഷം സ്വലാത്തൻ സൊലാത്തഞ്ചി പിന്നെ ഒന്നാമത്തേ ഫാത്യോതി രണ്ടിന് സൊലാത്തല്ലി മൂന്നിന് പിന്നെ വേണ്ടി പിന്നെ പ്രാർത്ഥിച്ചു നാലാമത്തെ അള്ളാഹു അക്ബർ വണ്ടി അസലാ വലൈക്കും വറമത്തല്ല കഴിഞ്ഞു അല്ലെങ്കിൽ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാലും നിസ്കാരം കഴിഞ്ഞു ഒരു സെലാം കിട്ടിയാലും മതി ഇനി പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് വലിയ വിശാലമായിട്ടൊന്നും പറയാനൊന്നില്ല എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇങ്ങനെ വെച്ചു ഈ മയ്യത്തിൻ്റെ മേൽ ഫർലാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്തി വെച്ച് അള്ളാഹു അക്ബർ കൈകെട്ടുന്നു എന്നിട്ട് അബുദുബ് ഇല്ലാഹിം അഷീത്തുറഹീം ഇസ്മിള്ളാഹിം റഹിമൻ റഹീം അങ്ങനെ ഫാത്തിഹ മുഴുവൻ നമ്മൾ തീർക്കുകയാണ് ഫാത്തിഹ ഓതിയതിന് ശേഷം നമ്മൾ പിന്നെയും കൈ കൈങ്ങിട്ടി അള്ളാഹു അക്ബർ ഇങ്ങനെ കൈകെട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അള്ളാഹു മുസലിഅല സീദിന മുഹമ്മദ്ദീൻ വാലാലി സീദിന മുഹമ്മദീൻ കമാസൈ തലാ ഇബ്രാഹീം വാലാലി ഇബ്രാഹിം എന്ന് പറയുന്ന നിസ്കാരത്തിൽ അത്തഹിയാത്തതെന്ന ആ ഇബ്രാഹിമിയ സ്വലാത്ത് വലിയ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള മഹത്തായ ആ ഒരു സ്വലാത്ത് അത് നമ്മൾ നിർവഹിക്കുന്നു ആ ഒരു സലാത്ത് ചെല്ലിയതിന് ശേഷം വീണ്ടും അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് അള്ളാഹു മഹഫുർ ലഹു അല്ലെങ്കിൽ അള്ളാഹു മഹഫുർലഹ് അള്ളാഹു അയ്യൂർ മയ്യത്തിന്

പിന്നെ ആ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല ഏതായാലും ആ ഒരു പ്രാർത്ഥന പഠിച്ച് വയ്ക്കുകയും ആ ഒരു പ്രാർത്ഥന നമ്മൾ അതിനെ പരിപൂർണ്ണിച്ചില്ലയാണ് അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് കെട്ടിയിട്ട് ഇവിടെ നമ്മൾ അള്ളാഹു മലാ തഹരിം വലഹുനിയ ഹസന വഫിൽ വഫിറത്തി ഹസനത്തും എന്നുകൂടെ ചെല്ലി അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു അസലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു ഇങ്ങനെ നിസ്കരിക്കുന്ന ആ പരിപൂർണ്ണ രൂപം ഈ രണ്ട് രൂപവും പഠിച്ചേക്കുക അപ്പം ചുരുങ്ങിയ രൂപം കൈകട്ടി ഫാത്യോതി അള്ളാഹു പിന്നെ രണ്ടാമത്തെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് അള്ളാഹാ സലീല സീന മുഹമ്മദ് പിന്നെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് അള്ളാഹു ലഹു വറമു പിന്നെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് സലാം വിട്ട ഈ രൂപം പഠിച്ചേക്കുക കാരണം മൈത് നിസ്കരിക്കാൻ അറിയാമല്ലെങ്കിൽ നമ്മൾ മൈത് നിസ്കരിക്കാതിരിക്കാൻ പാടില്ല മയത്തിൻ്റെ ഒപ്പം പോയിട്ട് പല ആളുകളും മാറി നിസ്കരിക്കാൻ അറിയാത്തത് കൊണ്ട് പോയിക്കും കുറെ അപ്പോൾ അതിനൊരു പ്രയാസമില്ല വളരെ സിംപിളാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പരിപൂർണമായ രൂപം പഠിച്ചേക്കുക എന്നിട്ട് ആ രൂപവും ചെയ്യാം ഇങ്ങനെയാണ് മയ്യത്ത് നിസ്കാരവും അതുപോലെ തന്നെ മയ്യത്തെ പരിപാലനവുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ ഒരു രൂപം ഇനി ഇതിൽ വരുന്ന എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ അഥവാ ഇപ്പം സ്ത്രീകൾ ഉണ്ടാവും ഈ മുടി എങ്ങനെ വെക്കണമെന്ന് സ്ത്രീകളൊക്കെ അഫൻഡ് ചെയ്യുമ്പം മുടി അത് അയച്ചിടുന്നതിനും കുഴപ്പമില്ല അത് ചുറ്റി വെക്കുന്നതിനും കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ മയത്തിന് താമം ചെയ്ത് കൊടുക്കണ ചില മയത്തിണ്ടാവും അഥവാ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കീറി മുറിച്ചിട്ടുണ്ട് അവിടെ എന്തെങ്കിലും വെച്ച് ഊട്ടിച്ചിട്ടുണ്ട് പറിച്ചെടുത്താലേ അവിടെ നാശാവും അല്ലെങ്കിൽ പ്രയാസവും ഉണ്ടെങ്കിൽ ആ ഒരു മുറിവിന് വേണ്ടി തായ്മം ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ചെറിയ കുട്ടി മരിച്ചു ചെറിയ കുട്ടി മരിച്ചു ആ സമയത്ത് കുട്ടിയുടെ സുന്നത്ത് കഴിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ കുൽഫയുടെ ഉള്ളിലേക്ക് വെള്ളാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തോലിൻ്റെ ഉള്ളിലേക്ക് വെള്ളാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം ആ ഭാഗ കഴിയുന്നതിനേഷം ബാക്കി ആ ഒരു ഉൾഭാഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുൽഫയുടെ അരിഭാഗത്തിന് വേണ്ടിയിട്ട് താമം കൂടി ചെയ്തു കൊടുക്കാം അങ്ങനെ താമൻ ചെയ്യൽ കുളീൻ്റെ മുമ്പാണ് ശേഷം മുമ്പാരും വേണ്ടില്ല ശേഷം വേണ്ട ശേഷം ചെയ്താൽ മതി പ്രയാസമൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്തൊരുക്കുക ആ മയ്യത്തിൻ്റെ പിന്നെ രണ്ട് കൈ മണ്ണടിച്ചെടുത്തിട്ട് മയ്യത്തിൻ്റെ രണ്ട് കൈയിലാക്കുക എന്നിട്ട് നമ്മൾ കൈ തന്നെ അതിൻ്റെ മുഖം നിറഞ്ഞി കൊടുത്താൽ മതി മയത്തിൻ്റെ കൈ കൊണ്ടു തന്നെ ഇതന്നെ ചെയ്യിപ്പിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ആരൂപത്തിലാണ് പിന്നെ ചെയ്യുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ല അതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്പറിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ബാക്കി പഠിക്കാൻ കഴിയും അള്ളാഹു സുബ്ബഹാനവത്തല ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി ചെയ്യാനും ഇതൊന്നും പ്രയാസമില്ല നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ മരണപ്പെടുമ്പോൾ അന്യ ഒരാൾ വന്നുകൊണ്ട് നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ നമ്മുടെ ബന്ധുക്കളുടെ മയത്തിലേക്ക് സ്പർശിക്കുന്നതോ അവിടെ ശരീരം കാണുന്നതോ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത് പഠിച്ചു വെക്കണം ഇത് പരസ്പരം ഷെയർ ചെയ്യുകയും കൈകാര്യം മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും ചെയ്യണം വളരെ സിമ്പിളാണ് ഈ വിഷയമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനത്തര കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാനും കൃത്യമായി കൈകാര്യം ചെയ്യാനും അള്ളാഹു തൗഫീഖ് നമുക്ക് മറകട്ടെ നമ്മുടെ ബന്ധുങ്ങൾ ബന്ധുക്കള് കുടുംബങ്ങള് അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസം ആഫീത് നൽകട്ടെ മരണസമയത്തെ കലിമത്തെ ഇത് ചിരിച്ചുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസിയായി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല ആവശ്യത്തോടുകൂടെ അസ്സലാ വാലിക്കും വരഹമുല്ല